ജീവശാസ്ത്രത്തിൻ്റെ ഒന്നാമത്തെ അധ്യായമായ ഇന്ദ്രിയങ്ങൾക്കൊപ്പുറം എന്ന പാഠഭാഗത്തിലെ ചില ആശയങ്ങൾ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പരിചയപ്പെട്ടു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് വിശദമായി പരിചയപ്പെട്ടതാണ്. ബാക്കിയുള്ള ചില ആശയങ്ങൾ കൂടിയാണ് നമുക്ക് ഈ അധ്യായത്തിൽ വിശകലനം ചെയ്യേണ്ടത്. ഒന്നാമത്തെ അധ്യായം നമുക്ക് പഠിക്കാൻ ധാരാളമുള്ള ആശയങ്ങളുള്ളൊരു അധ്യായമാണ്. ഈ പാഠഭാഗം, ഈ ഒന്നാമത്തെ അധ്യായത്തിലെ ആശയങ്ങൾ നമ്മൾ പരമാവധി ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ SSLC ഏകദേശം ഒരു 7-നും 8-നും ഇടയ്ക്ക് മാർക്ക് നമുക്ക് ഈ ഭാഗത്തുനിന്ന് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ എല്ലാവരും മാർക്ക് പരമാവധി കിട്ടത്തക്ക രീതിയിൽ നല്ല വിജയം കൊയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ക്ലാസ്സിനെ കാണുമെന്ന് വിശ്വസിക്കുന്നു. അതിനിത് സഹായകമാകട്ടെ. ഇന്ദ്രിയങ്ങൾക്കൊപ്പം പാഠത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത ചില ആശയങ്ങളാണ് കണ്ണ്, അതിൻ്റെ ഘടന എത്രത്തോളം അനുയോജ്യമാണ്, സ്ഥാനം, കണ്ണിൻ്റെ സ്ഥാനം നേത്രകോടരങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്, പേശികൾ കൊണ്ടാണ് യോജിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. ലെൻസിൻ്റെ പ്രത്യേകത, അടുത്തുള്ള വസ്തുക്കളെയും അകലുള്ള വസ്തുക്കളെയും കാണുമ്പോൾ ലെൻസിനുള്ള പ്രത്യേകത എന്താണ്, സ്നായുക്കളിലും മറ്റുമുണ്ടാകുന്ന മാറ്റം നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ ചർച്ച ചെയ്തു. കൃഷ്ണമണിയുടെ പ്രകാശത്തിനനുസരിച്ചുള്ള ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ചുള്ള സങ്കോച വികാസങ്ങൾ, അതിന് സഹായിക്കുന്ന വലയ പേശികളെ, റേഡിയൽ പേശികളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പരിചയപ്പെട്ടതാണ്. കൂടാതെ പ്രകാശഗ്രാഹികളായ റോഡ് കോശങ്ങൾ, കോൺകോശങ്ങൾ, നേത്രവൈകല്യങ്ങളായ ഗ്ലോക്കോമ, തിമിരം തുടങ്ങിയവ, ഹ്രസ്വദൃഷ്ടി, ദീർഘദൃഷ്ടി, നേത്രദാനം, മഹാദാനം എന്ന ആശയം, ഇവയൊക്കെയാണ് നമ്മൾ ഇന്ദ്രിയങ്ങൾക്കൊപ്പുറം എന്ന അധ്യായത്തിലെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തിനൊക്കെയാണ് ഊന്നൽ നൽകുന്നതെന്ന് ഒന്ന് കടന്നു പോകാം. ജ്ഞാനേന്ദ്രിയങ്ങളിൽ, ബാക്കിയുള്ള ജ്ഞാനേന്ദ്രിയങ്ങൾ പ്രധാനിയായി ചെവി, നാക്ക്, മൂക്ക്, തൊക്ക്, ഇവയുടെ എല്ലാം ഘടന എങ്ങനെയാണ്, അവയുടെ ധർമ്മം നിർവഹിക്കുന്നതിന് ഘടന എത്രത്തോളം അനുയോജ്യമാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അവയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. കൂടാതെ ജ്ഞാനേന്ദ്രിയങ്ങൾ ആരോഗ്യകരമായി സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയും, നമ്മുടെ ജീവിതശൈലികൾ ജ്ഞാനേന്ദ്രിയങ്ങളുടെ ആരോഗ്യത്തെ എങ്ങനെയെങ്കിലും ബാധിക്കുന്നുണ്ടോ, നല്ല ജീവിതശൈലി നമുക്ക് എങ്ങനെ കെട്ടിപ്പടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇന്നുള്ള ക്ലാസ്സിൽ നമുക്ക് പങ്കുവെക്കേണ്ട ആശയങ്ങൾ. നമുക്കാദ്യം ചെവിയെക്കുറിച്ച് തന്നെ വിശദമായി നമുക്ക് നോക്കാം. ചെവിയുടെ ഘടന കാണിക്കുന്ന ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിലും ചില സൂചകങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു. സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരുമിച്ച് പൂർത്തിയാക്കി കൊണ്ടുപോകുന്ന ഒരു സമീപനമാണ് നമ്മളിവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ശബ്ദബീജികൾ ശേഖരിച്ച് ചെവിക്കുള്ളിലേക്ക് കടത്തിവിടുന്ന ഭാഗം, ആദ്യത്തെ സൂചന അതാണ്. നമുക്ക് നോക്കാം. ചിത്രത്തിലെ ശബ്ദബീജികൾ ശേഖരിച്ച് ചെവിക്കുള്ളിൽ കടത്തിവിടുന്ന ഭാഗം ഏറ്റവും പുറമേ കാണുന്ന ചെവിയുടെ ഭാഗമാണ്. ചെവിക്കുട എന്നാണ് ആ ഭാഗം അറിയപ്പെടുന്നത്. പിന്നെ മനുഷ്യൻ്റെ ചെവിക്കുട മറ്റ് ജീവികളിലെ ചെവിക്കുടയുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിപ്പം കുറവാണ്. ഇത് മനുഷ്യൻ്റെ പരിമിതികളിൽ പെട്ടതാണ്. ഈ മനുഷ്യൻ്റെ പരിമിതികളെക്കുറിച്ച് നമുക്ക് 8-ാമത്തെ അധ്യായത്തിൽ പരാമർശിക്കാനുണ്ട്. ആ സമയം നമുക്കിതിന് കുറേ കൂടെ വ്യക്തത ലഭിക്കും. നമുക്ക് അടുത്ത സൂചകം നോക്കാം. ബാഹ്യകർണത്തെയും മധ്യകർണത്തെയും വേർതിരിക്കുന്ന സ്ഥലമേതാണ്? ബാഹ്യകർണത്തെയും മധ്യകർണത്തെയും വേർതിരിക്കുന്ന സ്ഥലമേതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ചെവിയുടെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. അടയാളപ്പെടുത്തിയിരിക്കുന്ന ശ്രദ്ധിക്കുക. ഈ സ്ഥലത്തിൻ്റെ പേര് കർണപടം എന്നാണ്. ഇയർ ഡ്രം, ഇയർ ഡ്രമാണ് അല്ലെങ്കിൽ കർണപടമാണ് ബാഹ്യകർണത്തെയും മധ്യകർണത്തെയും തമ്മിൽ വേർതിരിക്കുന്നത്. അടുത്തൊരു സൂചകത്തിലേക്ക് നമുക്ക് പോകാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ് എന്നാണ് അടുത്ത സൂചകത്തിലെ ചോദ്യം. നമുക്കെല്ലാവർക്കും അറിയാം, മധ്യകർണത്തിലാണ് അസ്ഥി ശൃംഖലകൾ കാണപ്പെടുന്നത്. ഈ അസ്ഥി ശൃംഖലയിലെ ഏറ്റവും ചെറിയ അസ്ഥി എന്നറിയപ്പെടുന്നത്, അടയാളപ്പെടുത്തിയിരിക്കുന്ന ശ്രദ്ധിക്കുക, സ്റ്റേപ്പിസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ആകൃതി തന്നെ കുതിര സവാരിക്കാരൻ്റെ പാദധാരയുടെ ആകൃതിയിലാണ് ഇത് കാണപ്പെടുന്നത്. സ്റ്റേപ്പിസ്, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയും സ്റ്റേപ്പിസ് ആണ്. ഇനി ഇതേ ചോദ്യം തന്നെ മധ്യകർണത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയും ചോദിച്ചാലും ഉത്തരം ഇത് തന്നെയാണ്, സ്റ്റേപ്പിസ്. വായുമർദ്ദം ക്രമീകരിക്കുന്ന മധ്യകർണത്തിലെ ഭാഗം, അതാണ് അടുത്ത സൂചന. അപ്പോൾ ഈ ഭാഗം മധ്യകർണത്തിലാണ് വരുന്നത്. മധ്യകർണത്തിലെ വായുമർദ്ദം ക്രമീകരിക്കുന്ന ഭാഗമാണ്. ഈ ഭാഗത്തിൻ്റെ പേര് യൂസ്റ്റേഷ്യൻ നാളി എന്നാണ്. യൂസ്റ്റേഷ്യൻ നാളിയാണ് കർണപടത്തിന് ഇരുവശത്തുമുള്ള മർദ്ദത്തിൻ്റെ ക്രമീകരണം വരുത്തുന്നത്. ഇവിടെ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഓർക്കേണ്ടതുണ്ട്. ചെവിക്ക് ആക്കുന്ന ശക്തമായ ആഘാതങ്ങൾ, അതായത് ചെവി അടച്ചുള്ള അടി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ആ അങ്ങനെ ഒരു അവസ്ഥയിൽ തീർച്ചയായും കർണപടം പൊട്ടിപ്പോകാനുള്ള കാരണം ഇതിനനുസരിച്ച് മർദ്ദം ത്തിനുണ്ടാവുന്ന വ്യത്യാസമാണ്.
അപ്പോൾ ഈ മർദ്ദം ക്രമീകരിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഭാഗമാണ് യൂസ്റ്റേഷ്യൻ നാളി. നമ്മൾ ഹൈ റേഞ്ചിലേക്കൊക്കെ യാത്ര പോകുമ്പോഴും ചെവിക്ക് വേദന ഉണ്ടാകാനുള്ള കാരണം തീർച്ചയായും മർദ്ദം ക്രമീകരണത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് കാരണം. മർദ്ദകരണത്തിൽ ക്രമീകരണത്തിലെ വ്യത്യാസം കാരണം കർണപടത്തിനുണ്ടാകുന്ന വലിവാണ് അവിടുത്തെ പ്രശ്നം. അപ്പോൾ ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഈ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാം. വായുമർദ്ദം ക്രമീകരിക്കുന്ന മധ്യകരണത്തിലെ ഭാഗമാണ് യൂസ്റ്റേഷ്യൻ നാളി. കർണപടത്തോട് ചേർന്നിരിക്കുന്ന അസ്ഥി ഏതാണ്? അപ്പോൾ അസ്ഥിയെക്കുറിച്ചുള്ള ചോദ്യമാകുമ്പോൾ മധ്യകരണത്തിലെ അസ്ഥികൾ അസ്ഥി ശൃംഖലയിൽപ്പെട്ട ഒരു ചോദ്യമാണെന്ന് മനസ്സിലായി. ഇതിൽ ആദ്യത്തെ അസ്ഥിയാണ് കർണപടത്തോട് ചേർന്നിരിക്കുന്ന അസ്ഥി. ആ അസ്ഥിയുടെ പേര് മാലിയസ് എന്നാണ്. സ്ലൈഡിൽ വ്യക്തമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. മാലിയസ്. സ്റ്റേപ്പിസിൽ നിന്ന് കമ്പനം സ്വീകരിക്കുന്ന ആന്തരകർണ ഭാഗം ഏതാണ്? അപ്പോൾ ബാഹ്യകർണത്തിൽ നിന്ന് മധ്യകർണത്തിലെത്തി, മധ്യകർണത്തിൽ നിന്ന് നമ്മൾ ആന്തരകർണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്റ്റേപ്പിസ് അപ്പോൾ ആദ്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സ്റ്റേപ്പിസിൻ്റെ സ്ഥാനം ശ്രദ്ധിക്കാം. സ്റ്റേപ്പിസ് തൊട്ടിരിക്കുന്ന ഭാഗമാണ്. ഈ ഭാഗം ആന്തരകർണത്തിലാണ്. ആ ഭാഗത്തിൻ്റെ പേര് ഓവൽ വിൻഡോ എന്നാണ്. കമ്പനം സ്റ്റേപ്പിസിലെത്തുന്ന കമ്പനം ആന്തരകർണത്തിലെ ഓവൽ വിൻഡോ ആണ് സ്വീകരിക്കുന്നത്. നമുക്ക് അടുത്ത സൂചകത്തിലേക്കൊന്ന് പരിചയപ്പെടാം. ശബ്ദഗ്രാഹി കോശങ്ങൾ സ്ഥിതി ചെയ്യുന്ന ആന്തരകർണ ഭാഗം ഏതാണ്? നമ്മൾ കേൾവി എന്ന അനുഭവം സാധ്യമാക്കുന്നതിന് സഹായിക്കുന്ന ആന്തരകർണ ഭാഗം ഏതെന്നാണ് ചോദ്യം. ഒച്ചിൻ്റെ പുറന്തോടിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അവിടെ നമ്മൾ ആരോമാർക്ക് കൊണ്ട് ലേബൽ ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തിൻ്റെ പേര് കോക്ലിയ എന്നാണ്. കോക്ലിയാണ് നമുക്ക് ശബ്ദഗ്രാഹി കോശങ്ങൾ സ്ഥിതി ചെയ്യുന്ന ആന്തരകർണ ഭാഗം. നമുക്ക് ചെവിയുടെ ചിത്രം ഒന്ന് വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരിക്കൽ കൂടി നമുക്കൊന്ന് കടന്നു പോകാം. ചെവിക്കുട ആദ്യത്തെ ഭാഗം അവിടെ കൊടുത്തിട്ടുണ്ട്. ശബ്ദതരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ചെവിക്കുടയുടെ ധർമ്മം. കർണനാളം ശബ്ദതരംഗങ്ങളെ കർണപടത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ധർമ്മം. ഇതിലെ ചെറു രോമങ്ങളും കർണമെഴുകും പൊടിപടലങ്ങളെയും മറ്റും തടഞ്ഞു നിർത്തുന്നതിനുള്ള ഒരു സുരക്ഷാ സംവിധാനമാണ്. കർണനാളം അവസാനിക്കുന്നത് കർണപടത്തിലാണ്. കർണപടമാണ് മധ്യകർണത്തെയും ബാഹ്യകർണത്തെയും തമ്മിൽ വേർതിരിക്കുന്ന സ്ഥലം. ശബ്ദം വരുന്നതിനനുസരിച്ച് കർണപടം കമ്പനം ചെയ്യിക്കുന്നുണ്ട്. തുടർന്ന് കാണുന്നത് അസ്ഥി ശൃംഖലയാണ്. മൂന്ന് അസ്ഥികളാണ് കാണപ്പെടുന്നത് ചിത്രത്തിലുണ്ട്. മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ്. കർണപടത്തിലുണ്ടാകുന്ന കമ്പനങ്ങൾ ഈ അസ്ഥി ശൃംഖലയും കമ്പനം ചെയ്യിക്കുന്നു. അസ്ഥി ശൃംഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആന്തരകർണ ഭാഗമാണ് ഓവൽ വിൻഡോ. ഈ ഓവൽ വിൻഡോയും സ്റ്റേപ്പിസിൻ്റെ കമ്പനം അനുസരിച്ച് കമ്പനം ചെയ്യുന്ന ഭാഗമാണ്.